മലയാളത്തിലെ പ്രശസ്ത സാഹിത്യ നിരൂപകനാണ് പ്രൊഫസർ എം കെ സാനു. 1928 ഒക്ടോബർ 27 ആലപ്പുഴയിലെ തുമ്പോളിയിലാണ് അദ്ദേഹം ജനിച്ചത്. അധ്യാപകൻ, എഴുത്തുകാരൻ, ചിന്തകൻ, പ്രാസംഗികൻ എന്നീ നിലകളിലും അദ്ദേഹം പ്രശസ്തനാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, യുക്തിവാദി എം സി ജോസഫ്, സാഹിത്യ ദർശനം, മൃത്യുഞ്ജയം കാവ്യജീവിതം, ബഷീർ, ഏകാന്തവീഥിയിലെ അവധൂതൻ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് എം കെ സാനു രചിച്ച ജീവചരിത്ര ഗ്രന്ഥമാണ് ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ. 2011 ജീവചരിത്രത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഈ കൃതിക്ക് ലഭിച്ചു. മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിന്റെ നെറുകയിലെത്തിച്ച ബഷീറിന്റെ സർഗജീവിതത്തെയും വ്യക്തിജീവിതത്തെയും കലർത്തി വായിക്കുന്ന കൃതിയാണിത്. ഇതിലെ ഒരു ഭാഗമാണ് പാത്തുമ്മയുടെ ആട്, ഒരു സത്യമായ കഥ എന്ന പാഠം. 1954 പാത്തുമ്മയുടെ ആട് താൻ എഴുതിയതെന്ന് ഈ കൃതിയുടെ മുഖവുരയിൽ ബഷീർ പറയുന്നുണ്ട്. ഒരു യഥാർത്ഥ കഥ ഇങ്ങനെയാണ് ബഷീർ പാത്തുമ്മയുടെ ആട് എന്ന നോവലിനെ കുറിച്ച് പറയുന്നത്. ബഷീറിന്റെ സ്വന്തം ജീവിതത്തിലെ ഒരേട് തന്നെയാണ് ഈ പുസ്തകം. പക്ഷേ എല്ലാവരെയും അത് വശീകരിക്കുന്നു. ജീവിതാനുഭവങ്ങളുടെ വൻകരകളെ സ്വന്തം രചനകളിലൂടെ ആവിഷ്കരിക്കുകയാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ലോകം പോലെ പടർന്നു കിടക്കുന്ന തന്റെ ജീവിതാനുഭവങ്ങളെ രചനകളിൽ വെറുതെ അടുക്കി വയ്ക്കുകയല്ല ബഷീർ ചെയ്തത്. അന്തസാരശൂന്യമായ ജീവിതത്തെ വീണ്ടും വീണ്ടും കീറിമുറിച്ച് വിശകലനം ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് അണ്ഡകടാഹം മുഴുവൻ അതിൽ കഥാപാത്രങ്ങളും പശ്ചാത്തലവുമായത്. ഒറ്റ ജീവിതത്തിൽ ഒരുപാട് ജീവിതങ്ങൾ അനുഭവിച്ച ബഷീർ അലഞ്ഞുതിരിയലിനിടയിൽ പ്രശാന്തത പൊതിച്ച് സ്വന്തം വീട്ടിൽ തിരിച്ചെത്തുകയാണ്. എന്നാൽ അവിടെയാകട്ടെ ചന്ത കൂടിയ ബഹളമാണ്. കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, പെണ്ണുങ്ങളുടെ വഴക്ക്, വർത്തമാനം, പൂച്ചകൾ, എലികൾ, കാക്കകൾ, കോഴികൾ, പരുന്തുകൾ, ഇവരുടെ മേളങ്ങളുടെ നടുവിലേക്കാണ് പ്രശാന്തത തേടി ബഷീർ എത്തുന്നത്. ആവശ്യങ്ങളും ആവലാതികളും അപേക്ഷകളുമായാണ് ഈ ബഹളങ്ങൾക്കിടയിൽ ബന്ധുക്കൾ അദ്ദേഹത്തെ സമീപിക്കുന്നത്. എല്ലാവർക്കും വേണ്ടത് പണമാണ്. വലിയ ധനികനായാണ് ബഷീർ വന്നതെന്നാണ് അവരുടെ വിചാരം. ഇത്തരം ആവലാതികൾക്കിടയിൽ എല്ലാറ്റിനെയും സ്നേഹിച്ചുകൊണ്ട് ബഷീർ മന്ദഹാസത്തോടെ ഒരു യോഗിയെപ്പോലെ അവിടെ വിലസുകയാണ്. ഇതിലെ മുഖ്യ കഥാപാത്രമായ ആട് സർവ്വതിനെയും പിന്നിലാക്കി ഒരു പ്രതീകമായി വളരുന്നതും നാം തിരിച്ചറിയുന്നു. ഇതൊരു തമാശ കഥയാണ്. എങ്കിലും ഇതെഴുതുമ്പോൾ ഞാൻ ആകെ ഗന്തു നീറുകയായിരുന്നു. വേദന മറക്കണം, എഴുതണം എന്ന് പാത്തുമ്മയുടെ ആടിന്റെ മുഖവുരയിൽ ബഷീർ വ്യക്തമാക്കുന്നു. ചെറിയ കാര്യങ്ങളിലൂടെ വലിയ ലോകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് വായനക്കാരെ പാത്തുമ്മയുടെ ആട് കൊണ്ടുപോകുന്നു. മലയാളത്തിലെ അതിസുന്ദരമായ വായനാനുഭവമാണ് പാത്തുമ്മയുടെ ആട് എന്ന നോവൽ.